പയ്യോളി തീരദേശ മേഖലയിലെ കുടിവെള്ള പദ്ധതിക്കെതിരെയുള്ള വാട്ടർ അതോറിറ്റി നടപടിക്കെതിരെ പ്രതിഷേധം. 17 ഡിവിഷനുകളിൽ കുടിവെള്ളം എത്തിക്കാനായി പ്രവർത്തിക്കുന്ന പുൽക്കൊടിക്കൂട്ടം പ്രവർത്തകരാണ് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തിയത്. നിങ്ങളുടെ ഹീറോവിന് വജ്രം കണ്ണടച്ച് വാങ്ങിക്കോളൂ. ഇതാണ് മലബാർ പ്രോമിസ്. പ്രോമിസ് ഈസ് എ പ്രോമിസ്. പയ്യോളിയിലെ തീരദേശത്ത് വർഷങ്ങളായി തുടരുന്നതാണ് മഞ്ഞവെള്ളമെന്ന പ്രതിഭാസം. വീടുകളിലെ കിണറുകളിൽ മഞ്ഞ നിറത്തിലുള്ള വെള്ളമാണ് ഇവിടങ്ങളിൽ ലഭിക്കുന്നത്. തീരദേശത്തെ ഈ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പുൽക്കൊടിക്കൂട്ടമെന്ന കൂട്ടായ്മ പ്രവർത്തിക്കുന്നത്. 17 ഡിവിഷനുകളിൽ കുടിവെള്ളം എത്തിക്കാനുള്ള 35 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതിക്ക് അനുമതിയായെങ്കിലും വാട്ടർ അതോറിറ്റി നിഷേധാത്മക നിലപാടാണ് എടുക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ബീച്ച് റോഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ പരിപാടി കവി പി കെ ഗോപി ഉദ്ഘാടനം ചെയ്തു. ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കരുത് എന്ന് ശഠിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഇന്നത്തെ ഈ ദേശത്തല്ലാതെ ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ലാത്തത് എനിക്ക് വിസ്മയമാണ് തോന്നുന്നത്. എങ്കിൽ എൻ്റെ കവിത എന്തിനു കൊള്ളാം? എൻ്റെ ആശയങ്ങൾ എന്തിനു കൊള്ളാം? എൻ്റെ കൂട്ടെന്തിനു കൊള്ളാം? എൻ്റെ സൗഹൃദം എന്തിനു കൊള്ളാം? എൻ്റെ വാക്കിനും എന്ത് വിലയാണ്? ജലം കൊടുക്കാത്ത ഒരു ദേശത്ത് വന്ന് കവി എന്തിനാണ് ഈണത്തിൽ കവിത ചൊല്ലുന്നത്? എന്തിനാണ് അയാൾക്ക് താളം ഇല്ല? ഈ പ്രകൃതി വെള്ളം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മീറ്റർ ഓടുന്നത് കണക്കാക്കി പൈസ അടയ്ക്കുന്നുണ്ട് സാർ, കൂലി അടയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയൂ, ഞങ്ങൾ നിങ്ങൾക്ക് വിധേയപ്പെട്ടവരാണോ അതോ ഞങ്ങൾക്ക് വിധേയപ്പെട്ടവരാണോ നിങ്ങൾ? നിങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നത് ആരുടെ പണം കൊണ്ടാണ്? ഞങ്ങൾ ഈ അടയ്ക്കുന്ന നികുതിയുടെ ഒരൊറ്റ പങ്ക് കൊണ്ടാണ് നിങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നത് എന്ന് തിരിച്ചറിയാത്ത മൂഢാത്മാക്കൾ വന്നിരുന്ന് നിയമം വിശദീകരിച്ച് വീണ്ടും കുടിവെള്ളം മുട്ടിക്കാൻ കോടതിയിലേക്ക് പോയി എന്ന് ഈ സമിതി വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ ഒന്ന് അത്ഭുതപ്പെട്ടുപോയി. ജീവിച്ചിരിക്കാൻ അത്യന്താപേക്ഷിതമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ജലം ആകുന്നു. ആ ജലം യഥാർത്ഥം നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ ലഭിക്കാനുള്ള അവകാശം ഒരു ദേശത്ത് ജീവിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഭരണഘടനയിൽ എഴുതി വയ്ക്കപ്പെട്ടതാണ് എന്നതാണ്. പുൽക്കൊടിക്കൂട്ടം സാംസ്കാരിക വേദി ചെയർമാൻ എം സമദ്, പി എം നിഷിദ്, ശ്രീകല ശ്രീനിവാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജൂൺ 18 ദാഹജലത്തിനായി കാത്തിരിക്കുന്ന 100 കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ച് വാട്ടർ അതോറിറ്റി എഞ്ചിനീയർ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്താനും പുൽക്കൊടിക്കൂട്ടം തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കേയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരേറെ മല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.